അസ്സലാമു അലൈക്കും. സാബി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കർട്ടൻ എങ്ങനെ അടിക്കുക എന്നാണ്. കർട്ടൻ അടി നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിളായിട്ട് നമുക്ക് അടിക്കാം. ഞാൻ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ മോളെ കല്യാണത്തിന് കർട്ടൻ അടിക്കുന്ന ആൾക്കാരോട് ചോദിച്ചേരോ, ഇവിടുത്തെ മുകളിലും താഴെയും കർട്ടൻ ഇടുക, 60,000 രൂപ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ 60,000 രൂപ എന്ന് കേട്ടേരം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ്, ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ, കർട്ടൻ അടിക്കുന്ന പീടികക്കാരുടെ അടുത്ത് പോയിട്ട് അങ്ങനെ 5 മിനിറ്റ് കർട്ടൻ അടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഞാൻ നോക്കി. നോക്കുന്നേരം അവരെനിക്ക് കാണിച്ചു തന്ന് ഇങ്ങനെ ക്യാൻവാസ് ഇടുന്നതും ക്ലിപ്പ് ഇടുന്നതും എല്ലാം കാണിച്ചു തന്ന്. അങ്ങനെ ഞാൻ 5,000 രൂപയ്ക്ക് പൈപ്പ്, കർട്ടൻ കൊളത്തി ഇടുന്ന പൈപ്പ് 5,000 രൂപയ്ക്ക് ഞാൻ വേറെ ആളെ കൊണ്ട് അടുപ്പിച്ച്, തുണി 13,000 രൂപയ്ക്ക് തുണിയും വാങ്ങി. അങ്ങനെ 18,000 രൂപയ്ക്ക് എനിക്ക് കർട്ടനായി. ഇത് ഒരു ജാലകത്തിന് പിന്നെ 2 പീസ് തുണിയാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് 3 പീസ് ഇടുമെങ്കിൽ നല്ല ചുരുക്ക് കിട്ടും, എനിക്കും മോശമില്ലാത്ത ചുരുക്ക് കിട്ടിയിരിക്കും. എനിക്ക് കർട്ടൻ അടിക്കുന്ന അറിഞ്ഞും കൂടെ വേറെ ഒരു ഡ്രസ്സ് അടിക്കുന്നു അറിഞ്ഞുകൂടാ. കീറിയെടുത്ത് അടിക്കുകയും പിന്നെ ഷെയ്പ്പാക്കുകയും അങ്ങനെ ചെയ്യാമെന്നല്ലാണ്ട് വേറെ ഡ്രസ്സുകൾ അടിക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കർട്ടനാടി ഞാൻ നോക്കിയേരം എനിക്ക് വേഗം മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്തോ. പിന്നെ സിമ്പിളാണ്, നിങ്ങൾക്കിത് ലാസ്റ്റ് വീഡിയോസ് നിങ്ങൾ കാണാം. ഇതെല്ലാം ഞാൻ അടിച്ചിട്ട കർട്ടൻ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്ത ക്ലിപ്പ് കഴിഞ്ഞു പോയതാണ് ആ സൈഡിലുള്ളത്, തൂങ്ങിക്കിടക്ക് നിങ്ങൾ കാണുന്നത്. പിന്നെ നമുക്ക് അലക്കാൻ നല്ല എളുപ്പത്തിൽ അലക്കാം. മിഷൻ്റെ അകത്ത് ഇടുന്നതാണെങ്കിൽ ക്ലിപ്പ് കഴിച്ച് വെക്കണമെങ്കിൽ കഴിച്ച് വെക്കാം, ക്ലിപ്പ് കഴിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പുറത്തുനിന്ന് അടുപ്പിക്കുന്ന കർട്ടൻ്റെ ക്ലിപ്പ് ചിലപ്പം കഴിച്ച് വെക്കേണ്ടി വരും, അത് പിന്നെ ഇളകിപ്പോവും. എൻ്റെ കർട്ടൻ മിഷൻ്റെ അകത്ത് ഇട്ടിട്ടൊന്നും അത് ഇളകിപ്പോന്നൊന്നുമില്ല, നല്ല സേഫ്റ്റിയോട് കൂടി വെച്ചിക്ക്. ഇതെല്ലാം സിമ്പിളാണ്, നമ്മൾ അതിനെ പറ്റിയിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് സിമ്പിൾ. മിഷൻ അടിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസിന് പകരം ലൈനിങ് തുണിയാണ് കാണിക്കുന്നത്. ഇത് ക്യാൻവാസ് ഇപ്പം പീടിയ പോയി വാങ്ങിക്കൊണ്ടുവരാനും വിചാരിച്ച പോലെ പീടിയയില്ല, പോകാനും പറ്റുന്നില്ല. ഇത് കർട്ടൻ്റെ വീതി അല്ല, ക്യാൻവാസിൻ്റെ വീതിയിൽ തുണി എടുത്തിക്കുക, ഇങ്ങനെ തുണി വെക്കുകയും ഇങ്ങനെ അടിക്കുകയും. പിന്നെ ഇത് ഈ സോഫ്റ്റ് തുണിയായതുകൊണ്ടാണ് മറ്റേ ക്യാൻവാസിന് കട്ടി ഉണ്ടാവും, മറ്റേ കർട്ടൻ്റെ തുണിക്കും കട്ടി ഉണ്ടാവും. അതുകൊണ്ട് അത് നമുക്ക് നല്ലോണം മടക്കി വെച്ച് വേഗം അടിക്കാൻ കഴിയും. ഇത് പിന്നെ സോഫ്റ്റ് തുണി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉലഞ്ഞ് കളിക്കുന്നത്, ഇത്തിരിയൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം, പിന്നെ ലൈക്ക് അടിച്ചിട്ട് കാണണം. ലൈക്ക് അടിച്ചാലാണ് എല്ലാവർക്കും ഇത് എത്തിപ്പെടുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങളിത് ഷെയർ ചെയ്യുക മറക്കരുത്. കർട്ടൻ അടിക്കുന്ന അല്ല മിഷൻ അടിക്കാൻ അറിയുന്ന ആൾക്കാരെല്ലാം ഇത് ചെയ്തോ. ഞാൻ മടക്കുന്നതും എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അലക്കണമെങ്കിൽ അലക്കുന്ന സമയത്ത് കർട്ടൻ്റെ പൈപ്പ് മറ്റേ പിന്ന് കഴിച്ച് വെക്കണേ കഴിച്ച് വെക്കാം. പിന്നെ കർട്ടൻ്റെ തുണിക്ക് അനുസരിച്ചിട്ട് അതിന് മേച്ചാവുന്ന ക്ലിപ്പും വെക്കാം, അത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ വെക്കാം. ഈ തുണി നല്ല തുണിയാണ്, പിന്നെ മിഷൻ്റെ അകത്ത് ഇട്ടിട്ടും നല്ലോണം അതിൻ്റെ പിന്നെ കച്ചറെല്ലാം നല്ല ഇതിൽ പോകുന്നുണ്ട്. എല്ലാവരും നല്ലോണം ഇത് പിന്നെ ട്രൈ ചെയ്യണം. മിഷൻ അടിക്കുമ്പോൾ അറിയുന്ന ആൾ ഇത് ചെയ്യണം, കാരണം നമുക്ക് സിമ്പിളായിട്ടിത് കഴിയും. 60,000 രൂപ പറഞ്ഞിട്ടാണ് എനിക്ക് 18,000 രൂപയ്ക്ക് കർട്ടനായത്. ഞാൻ അടിച്ച കർട്ടനാന്ന് പറഞ്ഞിട്ട് ഇവിടെ കല്യാണത്തിന് വന്ന അന്ന അന്ന അറിയുന്ന ആൾക്കാരോടെല്ലാം ഞാൻ പറഞ്ഞിട്ട് പിന്നെ അവരൊന്നും വിശ്വസിച്ചിട്ടില്ല. അത്രയും നല്ല ഈ കർട്ടൻ ഇടുവാനാണ് എന്നോട് കർട്ടൻ്റെ ആൾക്കാർ പറഞ്ഞത്. ഇപ്പോൾ ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, നല്ല കർട്ടനാണ്, ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാമെന്നും പറഞ്ഞിട്ടാണ് 60,000 രൂപ എന്നോട് പറഞ്ഞത്. നോക്കും, ഇത് സിമ്പിളായിട്ട് കഴിയുന്നുണ്ട് ഇങ്ങനെ ആക്കുക. ഏകദേശം പിന്നെ ഈ പിന്നെ ഓൾസ് കുറച്ച് ചെറുതാണെങ്കിൽ ചെറുതായിട്ട് ഒന്നും കൂടി വെട്ടിക്കൊടുത്താൽ മതി. പിന്നെ പിന്നിടുമ്പോൾ മറ്റേ വലിയ ഭാഗം നമ്മളെ നല്ല ഭാഗത്തേക്ക് കണക്കാക്കിയിട്ട് ഇടണം. പിന്നെ ആ ക്ലിപ്പ് ചെറിയത് അടിഭാഗം ഇടണം. രണ്ട് സൈഡിലും ഒരു ഇതുണ്ടാവും, ഒരു കുടുങ്ങി നിൽക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഇത് രണ്ടും അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒന്നും ഇളകി പോവില്ല. പിന്നെ നമ്മൾ തന്നെ അടിച്ചിട്ടിടുന്നത് കൊണ്ട് മിഷൻ്റെ അകത്ത് ഇട്ടാലും അത് കഴിഞ്ഞു പോവില്ല.
അങ്ങനെ ചെറുത് അങ്ങനെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറുതായിട്ടൊരു കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി കളിക്കണ്ട. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തരുന്നത്. ഇതാ പ്രസ് ചെയ്താൽ കഴിഞ്ഞ് കറക്റ്റ് ആൻഡ് സിമ്പിളാ. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് കാണുക മാർക്കർ. ലൈക്ക് അടിച്ചാലാണ് എല്ലാവർക്കും എത്തുള്ളൂ. പിന്നെ ആ മെഷീൻ അറിയുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇരുന്നിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. ഇങ്ങനെ വെക്കുക. സിമ്പിളാ. ഇതിപ്പോൾ ആ വലഞ്ഞ തുണിയായത് കൊണ്ടാണ് വലഞ്ഞ് കളിക്കുന്നത്. മറ്റേ ക്യാൻവാസ് നല്ല വീതിയുള്ള ക്യാൻവാസാണ്. കർട്ടൻ്റെ പീടിയെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. കർട്ടൻ്റെ തുണി വാങ്ങുന്ന പീടിയെന്ന് തന്നെ ഈ കർട്ടൻ്റെ പിന്നും കർട്ടൻ്റെ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ആടുന്ന പോലെ തരും. പിന്നെ ഈ കർട്ടന് കൊളുത്തി വരുന്ന പൈപ്പ് അത് നമുക്ക് പുറത്തുനിന്ന് ചെയ്യിക്കാം. അതിന് ചെറിയ പൈസയാണ് ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ നല്ല സൂപ്പറായ ഒരു പണിയുമില്ല. ഇത് ഈ തുണിയായത് കൊണ്ടാണ് മറ്റേ കർട്ടൻ്റെ തുണിയുമ്പോൾ തന്നെ വെച്ചാൽ നല്ല ഭംഗി കാണും. അതിനനുസരിച്ചിട്ടുള്ള മൊഞ്ചുള്ള ക്ലിപ്പും ബൊക്കെ പല തരത്തിലുള്ള ക്ലിപ്പും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇൻഷാ അള്ളാ ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വരും.